കുംഭക്കൂർ 2023 ഒക്ടോബർ 30 രാഹു മീനത്തിലേക്കും കേതു കന്നിയിലേക്കും രാശി മാറിയതും ഇപ്പോൾ മേടത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം 2024 മെയ് മാസത്തോടെ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നതും ശനീശ്വരൻ ഇപ്പോൾ കുംഭം രാശിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ഇങ്ങനെയുള്ള വ്യാഴ ശനി രാഹുകേതുക്കളുടെ രാശി മാറ്റവും രാശികളിലൂടെയുള്ള സഞ്ചാരവും എല്ലാം കുംഭക്കൂറുകാരായ അവിട്ടം 3-4 പാദങ്ങൾ ചതയം ഉരുട്ടാതി 1-2-3 പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരെ ശേഷിച്ച 2023 വർഷക്കാലവും വരുന്ന 2024 വർഷക്കാലം മുഴുവനും ചാരവശാൽ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച ഒരു ലഘുവായ ജ്യോതിഷ വിശകലനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ കുംഭം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ കുംഭക്കൂറുകാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മക്കൂറിൽ തന്നെയാണ്. 7.5 ശനിക്കാലത്ത് ജന്മശനിക്കാലം കൂടി ഒന്നിച്ചു വരുന്ന പ്രധാന 2.5 വർഷക്കാലം എന്ന് തന്നെ പറയണം. വളരെ ശ്രദ്ധയും കരുതലും വേണ്ട സമയം. എല്ലാ പ്രശ്നങ്ങളും സ്വയം തലയിൽ പേറേണ്ട കാലഘട്ടം. വിഷഭയം, അഗ്നിഭയം, സ്വജനങ്ങൾക്ക് അരിഷ്ടത, കടം, രോഗം, ബന്ധുക്കൾക്ക് നാശം, സഞ്ചാരക്ലേശം തുടങ്ങിയവയെല്ലാം 7.5 ശനിയിലെ ജന്മശനിക്കാലത്ത് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ശേഷിക്കുന്ന 2023 വർഷക്കാലവും 2024 വർഷക്കാലം മുഴുവനും ശനി ഈ രീതിയിൽ തന്നെ ചാരവശാൽ തുടരും. ഈ ശനി കുംഭത്തിലെ ശനിയാണ്, ബലവാനാണ്, ഒന്നും പേടിക്കേണ്ട എന്നെല്ലാം പലരും പറയാറുണ്ട്. ജാതകഫലം പോലെയോ പ്രശ്നവശാൽ ചിന്തിക്കേണ്ടതുപോലെയോ അല്ല ചാരവശാലുള്ള ഫലനിർണയത്തിന്. ഭാവങ്ങൾക്ക് പ്രാധാന്യം നൽകി ഗൗരവം ഉൾക്കൊണ്ട് വ്രത ദാനധർമ്മ സമർപ്പണങ്ങളാൽ ശനീശ്വരനെ പ്രീതനാക്കിയാൽ കരുണാമയനായ ഭഗവാൻ ഒരിക്കലും നശിക്കാത്ത സുഖ സൗഭാഗ്യങ്ങൾ അനുഗ്രഹിച്ച് നൽകുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ഭഗവാനെ പ്രീതനാക്കാൻ സമർപ്പണ ബുദ്ധിയാ മുന്നോട്ട് വരണം. എളുപ്പത്തിൽ വളഞ്ഞ വഴിയിൽ മണിയടിച്ചാലൊന്നും പ്രീതനാകാത്ത ഈശ്വരനാണ് ശനീശ്വരൻ എന്ന കാര്യം മറക്കേണ്ട. ശനിപ്രീതിക്ക് പ്രധാനമായും ശനിയാഴ്ച വ്രതവും ശിവശാസ്താപ്രീതിയും തന്നെ മുഖ്യം. ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുന്നവർ ശിവക്ഷേത്രത്തിലാണ് എത്തുന്നതെങ്കിൽ ഇടയ്ക്കിടെ ശിവന് ധാര, പിൻവിളക്ക്, മൃത്യുജയ പുഷ്പാഞ്ജലിയോ മൃതസഞ്ജീവിനി അർച്ചനയോ ചെയ്യാം. പഞ്ചാക്ഷരി ജപം എപ്പോഴും നല്ലതു തന്നെ. അഥവാ ശാസ്താക്ഷേത്രത്തിലാണ് എത്തുന്നതെങ്കിൽ ഇടയ്ക്കിടെ ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, കറുത്ത പട്ടുചാർത്തൽ, നീലശംഖുപുഷ്പമാല, നീലശംഖുപുഷ്പം കൊണ്ടുള്ള അർച്ചന എല്ലാം കഴിവനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും ചെയ്യാൻ കഴിവില്ലെങ്കിലും സമർപ്പണവും പ്രാർത്ഥനയുമാണ് ശരിയായ ഔഷധം. പഴയ രീതിയിൽ മകരസംക്രമ നാളിലെ വിധിപ്രകാരമുള്ള ശബരിമല യാത്രയും ശാസ്താദർശനവും ശാസ്താപ്രീതിക്ക് ഏറെ ഉത്തമമാണ്. ശനിയാഴ്ച ദിവസങ്ങളിലെ എള്ളെണ്ണ പുരട്ടിയുള്ള കൂളി, കാക്കക്ക് ചോറ് കൊടുക്കൽ, അംഗവൈകല്യമുള്ളവർക്ക് പ്രായമായവർക്ക് അന്നദാനം, നവഗ്രഹസ്തുതി, പിതൃബലി, പരദേവതാപ്രീതി എല്ലാം ശനിപ്രീതിക്ക് കാരണമായ സമർപ്പണങ്ങൾ തന്നെ. ഇപ്പോൾ മേടം രാശിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മക്കൂറിൻ്റെ 3-ാം ഭാവത്തിലാണ്. സ്ഥാനഭ്രംശം, കാര്യതടസ്സം, ജനമത്സരം, മനസ്താപം, ദൈവാധീനക്കുറവ്, ബുദ്ധിമോശം തുടങ്ങിയവയ്ക്കെല്ലാം ചാരവശാൽ 3-ലെ വ്യാഴം നിമിത്തമാകാറുണ്ട്.
തുടർന്ന് 2024 മെയ് മാസം മുതൽ വ്യാഴം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് മാറുന്നതും കുംഭക്കൂറുകാരുടെ ജന്മക്കൂറിന്റെ നാലാം ഭാവത്തിലാണ്. ചാരവശാൽ നാലെന്ന കണ്ടകസ്ഥാനത്തെ വ്യാഴം ബന്ധുക്ലേശം, സഹചർക്ക് അരിഷ്ടത, വ്യസനം തുടങ്ങിയവയ്ക്കും കാരണക്കാരൻ തന്നെ. ഇങ്ങനെ ജന്മക്കൂറിന്റെ മൂന്നിലും നാലിലുമായി സഞ്ചരിക്കുന്ന വ്യാഴം കുംഭക്കൂറുകാർക്ക് ഗുണപ്രദനല്ല. ശേഷിക്കുന്ന 2023 വർഷക്കാലം, വരുന്ന 2024 വർഷക്കാലം മുഴുവൻ വ്യാഴം ഈ രീതിയിൽ തന്നെ സഞ്ചരിക്കും. ചാരവശാൽ വ്യാഴപ്രീതി വേണ്ടുന്ന കാലഘട്ടം തന്നെ. വ്യാഴപ്രീതിക്ക് വ്യാഴാഴ്ച വ്രതവും വിഷ്ണുപ്രീതിയും തന്നെ മുഖ്യം. വിഷ്ണുക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്നവർ കഴിയുന്നതുപോലെ ഭഗവാന് നെയ്വിളക്കും പാൽപ്പായസവും മഞ്ഞപ്പട്ട് ചാർത്തലും കദളിപ്പഴ സമർപ്പണവും വ്യാഴപ്രീതിക്ക് ഏറെ ഉത്തമമാണ്. രോഗശാന്തിക്കാണെങ്കിൽ ധന്വന്തരി മന്ത്രാർച്ചന ഗുണം ചെയ്യും. ഒന്നും ചെയ്യാനായില്ലെങ്കിലും വ്രതവും സമർപ്പണവും പ്രാർത്ഥനയുമാണ് മുഖ്യമെന്ന കാര്യം മറക്കരുത്. ഇപ്പോൾ മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്ന രാഹു കുംഭക്കൂറുകാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മക്കൂറിന്റെ രണ്ടാം ഭാവത്തിലാണ്. ചാരവശാൽ രണ്ടിൽ രാഹു സഞ്ചരിക്കുന്ന കാലം കുടുംബകലഹം, വാഗ്ദോഷം, ധനനഷ്ടം, കള്ളന്മാരുടെ ശല്യം, സഞ്ചാരക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമാകാറുണ്ട്. ശേഷിക്കുന്ന 2023 വർഷക്കാലവും വരുന്ന 2024 വർഷക്കാലം മുഴുവനും രാഹു ഈ രീതിയിൽ തന്നെ ജന്മക്കൂറിന്റെ രണ്ടിൽ സഞ്ചരിക്കും. രാഹുപ്രീതിക്ക് നാഗശിവപ്രാർത്ഥനയാണ് പ്രധാന പരിഹാരം. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലെത്തി ഋത്യുജയ പുഷ്പാഞ്ജലി, മൃതസഞ്ജീവിനി അർച്ചന പോലുള്ളവയും ധാരയെല്ലാം ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിക്കും ഏറെ ഗുണകരമാണ്. ഇടയ്ക്ക് നാഗക്ഷേത്ര ദർശനം നടത്തി നാഗപ്രീതികരങ്ങളായ സർപ്പബലി പോലുള്ള സമർപ്പണങ്ങൾ ചെയ്യാനും മറക്കരുത്. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടെ ഹനുമാൻ സ്വാമിയെ ദർശിച്ച് എള്ളെണ്ണയിൽ തയ്യാറാക്കിയ ഉഴുന്നു വടമാല ചാർത്തുന്നതും രാഹു ശനിപ്രീതിക്ക് ചെയ്തു വരുന്ന മറ്റൊരു വിശേഷ സമർപ്പണമാണ്. അതേപോലെ ഇപ്പോൾ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്ന കേതു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചാരവശാൽ അവരുടെ ജന്മക്കൂറിന്റെ എട്ടാം ഭാവത്തിലാണ്. ജന്മക്കൂറിന്റെ അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്ന കാലം ശത്രുവീടക്കും മാനഹാനിക്കും രക്തദോഷങ്ങൾക്കും ചെറിയ ചെറിയ അപകടങ്ങൾക്കെല്ലാം കാരണമാകാറുണ്ട്. ശേഷിച്ച 2023 വർഷക്കാലവും തുടർന്നുള്ള 2024 വർഷക്കാലം മുഴുവനും കേതു ഈ രീതിയിൽ തന്നെ തുടരും. കേതുപ്രീതിക്ക് പ്രധാനമായും ചാമുണ്ടി ഭാവത്തിലുള്ള ഉഗ്രഭദ്രകാളിയുടെയും ഗണപതിയുടെയും പ്രീതിയാണ് മുഖ്യം. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഗണപതി സ്മരണയോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ഉഗ്രഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി കാളിക്ക് കടുംപായസ സമർപ്പണം നടത്തുന്നതും കേതുപ്രീതിക്ക് ഉത്തമമാണ്. ഇപ്പോൾ പൊതുവെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മക്കൂറിനെ അടിസ്ഥാനമാക്കി ചാരവശാൽ വ്യാഴം ശനി രാഹുകേതുക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭാവത്തിലൂടെയല്ല സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയും ജാഗ്രതയും പ്രാർത്ഥനയും ഏറെ വേണ്ടുന്ന സമയം തന്നെയാണിപ്പോൾ. പ്രാർത്ഥനാപൂർവം സമർപ്പണത്തോടെ മുന്നോട്ട് പോയാൽ ഒന്നും ഭയക്കാനില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇത്തരം ചാരവശാലുള്ള ഫലങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ്. പ്രധാനമായും ജനന സമയത്തെ അടിസ്ഥാനമാക്കി ഗണിച്ച ജാതക ഗ്രഹനിലയിൽ വ്യാഴം ശനി രാഹുകേതുക്കൾ എന്നിവർ നല്ല രാശിബലത്തോടെ സ്ഥാനബലത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ, കൂടാതെ ഇപ്പോൾ ജാതകവശാൽ നല്ല ബലമുള്ള ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളാണ് നടക്കുന്നതെങ്കിൽ, അത്തരക്കാരായ കുംഭക്കൂറുകാരെ ഈ സമയദോഷം വലിയ രീതിയിൽ ബാധിക്കാറുമില്ല. ജാതകവശാലും വളരെ മോശമായ സമയമാണ് ഇപ്പോഴെങ്കിൽ
അത്തരം കുംഭക്കൂറുകാർക്ക് അനുഭവവും വളരെ കഠിനമാകും. അതുകൊണ്ട് ജാതകത്തിലെ ഗ്രഹനിലയും ഇപ്പോഴത്തെ ദശാപഹാരങ്ങളും പ്രത്യേകമായി കൂടെ ചിന്തിക്കുന്നത് നല്ലതാകും. സർവ ദുരിതങ്ങളെയും ഭസ്മീകരിക്കാൻ ശക്തിയുള്ള ദേവീ സ്വരൂപ മന്ത്രഗ്രന്ഥമാണല്ലോ ദേവീ സപ്തശതി എന്ന ദേവീ മഹാത്മ്യം. ഈ മഹത്ഗ്രന്ഥം നിത്യപാരായണത്തിനും പ്രയോഗങ്ങൾക്കും ഉതകുന്ന രീതിയിൽ നവാംഗങ്ങൾ ഉൾപ്പെടുത്തി ഉറ്റമറ്റ രീതിയിൽ പ്രസിദ്ധീകരിക്കേണ്ട അവസാന പണിപ്പുരയിലാണ് ഞങ്ങൾ. ആവശ്യക്കാർ ഈ വീഡിയോയിൽ കാണിച്ച നമ്പറിൽ വിളിച്ച് കോപ്പി ഉറപ്പുവരുത്തണമെന്ന അഭ്യർത്ഥനയോടെ. പ്രാർത്ഥനകളാലും ദേവദർശന സമർപ്പണങ്ങളാലും ഈശ്വരന്മാരെ പ്രീതരാക്കി ഗൃഹേശ്വരന്മാരുടെ അനുഗ്രഹത്തോടെ ശേഷിച്ച 2023 വർഷക്കാലവും വരുന്ന 2024 വർഷക്കാലം മുഴുവനും കുംഭക്കൂറുകാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദൈവാധീനത്താൽ നല്ല നല്ല ജീവിത വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.